ഒരു കണക്കിൽ പറഞ്ഞ അന്നാ പെണ്ണു കാണാൻ നന്നായി. ആകെപ്പാടെ ആ പെണ്ണിനുള്ള എന്താ പേരിന്റെ ഒടുവിലെ ബി എഡ് എന്ന് മൂന്നക്ഷരം. ഇപ്പോഴത്തെ പെണ്ണ് അതുപോലെ ആണോ? 4 ഏക്കർ റബ്ബർ തോട്ടം, 60 മോഡൽ ബെൻസ് ലോറിയുടെ 3 ഓഹരികളുടെ ഒരു ഓഹരി, കൂടാതെ റേഷൻ കട പെണ്ണിന്റെ പേരിലും. ഏതായാലും കുറവലങ്ങാടുന്നൊരു പെണ്ണ്, അതായിരുന്നു കുര്യാക്കോസിന്റെ യോഗം. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിക്കുകയായിരുന്നു എന്നും അമ്മച്ചിയുടെ നിർബന്ധം കൂടിയപ്പോ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. നല്ല ഫലഭൂയിഷ്ഠമായ ശരീരമാണ് കുര്യാക്കോസിന്റെതെന്ന പെണ്ണിന്റെ അപ്പന്റെ അഭിപ്രായം. അതിന് പെണ്ണിന്റെ അപ്പൻ എന്നെ കണ്ടിട്ടുണ്ട. എന്തിനാ കാണണേ? കുര്യാക്കോസ് എന്ന പേര് കേട്ടാ തന്നെ അറിയില്ലേ നല്ല ഫലഭൂയിഷ്ഠമായ ശരീരമാണെന്ന്. ആ കയ്യൊന്ന് പൊക്കി. പിന്നെ ഒറ്റ നിർബന്ധമേ അവർക്കുള്ളൂ, കല്യാണം ഈ മാസം തന്നെ നടത്തണം. ഇത്രയല്ലേ ഉള്ളൂ? ഇന്ന് പെണ്ണ് കാണല്, നാളെയോ മറ്റന്നാളോ മനസ്സ് ചോദ്യം, ഈ ആഴ്ചയിലോ അടുത്ത ആഴ്ചയിലോ കല്യാണം. എന്താ അത്? ആരാത്? ഫോൺ വലുതും പറഞ്ഞോ. ഒന്ന് അട്ടിച്ചു നിന്നു. എന്നാ നമുക്ക് വേഗം പോയിട്ട് വരാം. ഞാൻ ഇറങ്ങാണ് അമ്മച്ചി. ഇതെന്താ ഇങ്ങനെ? നല്ല ശുഭ ലക്ഷണ. വേണ്ട, ഒരു ശുഭവും വേണ്ട, വേഗം പോവാ. അയ്യോ, അപ്പ അതിനോട് സംസാരിക്കണ്ടേ? വേണ്ടാതെ അങ്ങനെ അടിച്ചോട്ടെ പാവം. അത് മോശമല്ലേ. നല്ലൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോ ആരെയും അവഗണിക്കാൻ പാടില്ല. ഇപ്പൊ നല്ലൊരു ശുഭവാർത്തയായിട്ടാണ് ആരെങ്കിലും വിളിക്കുന്നതെങ്കിലോ? ആണോ? പിന്നെ ഹലോ. എടോ, കുട്ടികളെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കണം. ശിവരാമേട്ടൻ ടിക്കറ്റുമായിട്ട് എയർപോർട്ടിൽ കാത്തു നിൽക്കുന്നുണ്ട്. താൻ ഉടനെ പുറപ്പെട്ടു വന്നാൽ വൈകുന്നേരം കുട്ടികളുമായിട്ട് തിരിച്ചു പോവാം. സമയം കളയണ്ട. ഞാനേ അത്യാവശ്യമായിട്ടൊരു ഇത് തന്നെയാടോ ഏറ്റവും വലിയ അത്യാവശ്യം. താൻ ഉടനെ പുറപ്പെടും. എന്താ ശുഭവാർത്തയാണ്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശുഭവാർത്തയാണെന്ന്. എന്താ വാർത്ത? കുറവലങ്ങാട്ട പെണ്ണ് കേന്ദ്ര ചാടി ആത്മഹത്യ ചെയ്തു. എന്താ ഈ ശുഭവാർത്ത കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കും ചിരി വരുന്നില്ലേ? വല്ല കല്യാണ മുടക്കുകളും ഉണ്ടാക്കിയ കഥയായിരിക്കും. അതെ, കല്യാണ മുടക്കി തന്നെ, അസൽ കല്യാണ മുടക്കി. ഓ, ഒരു ഊണ് കൂടി നഷ്ടം.